ജ്ഞാനജി സ്റ്റാഫുകളായ എല്ലാ ഗുരുഭക്തർക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്, ചീഫ് എഡിറ്റർ വിശ്വപ്രകാശം ശ്രീനാരായണ ഗുരു ദാർശനിക മാഫിക. പ്രിയമുള്ള ജ്ഞാനജി സ്റ്റാഫുകളെ, ഇന്ന് രാവിലെ ജ്ഞാനജി സ്റ്റാഫുവായ ഒരു ഗുരുഭക്തൻ ഒരു സംശയം വിളിച്ചു ചോദിക്കുകയുണ്ടായി. ഗുരുവിന്റെ കൃതികളെ കൃതികളെന്നും അതിലെ ശ്ലോകങ്ങളെ ശ്ലോകങ്ങളെന്നും പദ്യങ്ങളും എന്നും വിളിക്കുന്നതാണോ ശരി? അതിനെ അമൃതവാണി, ജ്ഞാനാമൃതം, ജ്ഞാനവല്ലരി എന്നൊക്കെ വിളിക്കുന്നതാണോ ശരി എന്നതായിരുന്നു ചോദ്യം, സംശയം. ഈ പ്രസക്തമായ സംശയത്തിലേക്ക് ചോദ്യത്തിലേക്ക് എവരുടെയും ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അജ്ഞാനാന്ധകാരമകറ്റി അന്യൂനമായ അറിവിന്റെ അരവിന്ദം വിടർത്തി മാനവ ജീവിതത്തെ നിത്യമായ പൊന്നോണത്തിലേക്ക് ആനയിക്കാൻ പ്രാപ്തമായ അന്യൂനമായ അമൃതൊലികൾ, അമൃതവാണികൾ അനുപമേയമായ രീതിയിൽ അനാവരണം ചെയ്തു തന്ന ഗുരുവിന്റെ ആ മധുമധുരമാം തേൻതുളുമ്പും പദങ്ങളുടെ ഒരു സുഭഗ സജ്ജീകരണമായ കൃതിയല്ല. അത് പാരമാർത്ഥിക സത്യത്തിന് നേർക്കുള്ള അപരിമേയങ്ങളായ അർത്ഥങ്ങളെയും വസ്തുതകളെയും ഉൾക്കൊള്ളുന്ന വിനോദവും അല്ല. അത് പ്രബുദ്ധതയത്രേ പ്രബുദ്ധത, പ്രബുദ്ധത. പ്രിയമുള്ളവരെ, കൃതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സൃഷ്ടിക്കുന്നതാണ്. സൃഷ്ടിക്കുന്നതിന് നാശമുണ്ടായിരിക്കും. അമൃതിന് നാശമില്ല, മരണമില്ലാത്തതാണ് കൃതി എന്ന് പറഞ്ഞാൽ. മാനസികമായ ഭാവനയോടുകൂടിയും ഭൗതികപരമായ ചിന്തകളിലൂടെയും രൂപപ്പെടുത്തുന്ന സാഹിത്യകൃതിക്ക് പറയുന്ന പേരാണ് കൃതി. എന്നാൽ മനസ്സിനും ബുദ്ധിക്കും അതീതമായ ആത്മതലത്തിൽ ആത്മാനന്ദാനുഭവത്തിൽ നിന്നും ഉണ്ടാവുന്ന അറിവിനെ അനാവരണം ചെയ്ത് ആലപിക്കുന്നതിനെ ജ്ഞാനാമൃതം, അമൃതുലി, അമൃതവാണി, ജ്ഞാനവല്ലരി അഥവാ വേദം എന്ന് വിളിക്കുന്നുണ്ട്. കൃതികൾക്ക് മരണമുണ്ട്, വേദത്തിന് മരണമില്ല. കൃതി ഒരു വ്യക്തി എഴുതിയതായിരിക്കും, വേദം ഒരു വ്യക്തി എഴുതിയതല്ല. ഭാരതത്തിൽ വേദങ്ങൾ എന്ന് പറയുന്നതിനെ അപൗരുഷേയമെന്നാണ് വിളിക്കുന്നത്. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷനാൽ എഴുതപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്നും ഉണ്ടായത് എന്നർത്ഥം. അങ്ങനെയുള്ളപ്പോൾ തപസ് ചെയ്ത് ആത്മാനന്ദാനുഭവത്തിലൂടെ അതേ ബ്രഹ്മപദത്തിലുള്ള നാരായണ ഗുരുവിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത് ഈശ്വരവാണിയാണ്, ബ്രഹ്മനാഥമാണ്, അത് നാശമില്ലാത്തതാണ്, അത് അമൃതുലിയാണ്. അതുകൊണ്ട് നാരായണ ഗുരുവിന്റെ ജ്ഞാനാമൃതം എന്ന് പറയുന്നത് അത് അമൃതുലിയാണ്, ജ്ഞാനാമൃതമാണ്, അമൃതവാണിയാണ്, ജ്ഞാനവല്ലരിയാണ്, അത് കൃതിയല്ല. കൃതി എന്ന് വിളിക്കുന്നത് ശ്രുതി യുക്തിപരമായ കാര്യങ്ങളിൽ ആവശ്യം വേണ്ട അറിവ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, കൃതിയുടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ബോധ്യപ്പെടുക. കൃതികൾക്ക് മരണമുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള വേദങ്ങൾക്കിന്നും നാശമില്ല. എന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കൃതികൾ ഇന്നില്ല. അതെല്ലാം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയിരിക്കുന്നു. ഇതേപോലെ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നാരായണ ഗുരുവിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന അന്യൂനമായ ആ ജ്ഞാനാമൃതം
ഇന്നും ഓരോ നിമിഷവും അതിന്റെ ശോഭ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന് സർവം സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നു. അതിന് മരണമില്ല. മരണമില്ലാത്തതിനെയാണ് ജ്ഞാനാമൃതം. ജ്ഞാനമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ അമൃതമാണ്, അത് ജ്ഞാനാമൃതമാണ്. ഒരു കിണറ്റിൽ നിന്നും വെള്ളം കോരി ഒരു ഗ്ലാസ്സിലൊഴിച്ചു കുടിച്ചാൽ അതിനെ വെള്ളം കുടിച്ചു എന്ന് പറയും. എന്നാൽ അതേ കിണറ്റിൽ നിന്നും വെള്ളം കോരി മറ്റൊരു പാത്രത്തിൽ ഒഴിച്ച് ക്ഷേത്രത്തിൽ ദേവന്റെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജിച്ചതിന് ശേഷം അതിൽ നിന്നും രണ്ടു തുള്ളി കൈകളിലേക്ക് ഒഴിച്ചു തന്നാൽ അത് കുടിച്ചതിന് ശേഷം പറയും തീർത്ഥം കുടിച്ചു എന്ന് പറയും. ഒരേ കിണറ്റിലെ വെള്ളമാണെങ്കിലും ഒന്നിനെ വെള്ളമെന്നും വിളിക്കുന്നു, മറ്റൊന്നിനെ തീർത്ഥമെന്നും വിളിക്കുന്നു. കാരണം നേരിട്ട് കുടിക്കുന്നതിനെ വെള്ളമാണ്, എന്നാൽ പൂജിച്ചു കുടിക്കുന്നത് തീർത്ഥമാണ്. ഇതേപോലെ മാനസികവും ബൗദ്ധികപരമായി സൃഷ്ടിക്കുന്ന സാഹിത്യം കൃതിയാണ് എങ്കിൽ തപസ് ചെയ്ത് ബ്രഹ്മജ്ഞാനാനന്ദാനുഭവത്തിലെത്തിയ ബ്രഹ്മജ്ഞനിൽ നിന്നുണ്ടാകുന്നത് കൃതിയല്ല, നാശരഹിതമായ അമൃതത്വമായ ആർന്ന ജ്ഞാനാമൃതം ആണ്. അത് ജ്ഞാനവല്ലരിയാണ്, അമൃതലിയാണ്. അതൊരു വടവൃക്ഷം പോലെയാണ്. ഒരു വടവൃക്ഷത്തിൽ അനേകം ശാഖകളുണ്ട്, ആ ശാഖകളിലെല്ലാം അനേകം കായ്കളുമുണ്ട്. ഇതേപോലെയാണ് ഗുരുവിന്റെ ജ്ഞാനാമൃതം. 63 ശാഖകളുള്ള ജ്ഞാനാമൃതം എന്ന വടവൃക്ഷമാണ് ഗുരുവിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഓരോ ശാഖകളിലും അനേകം കായ്കളുണ്ട്. അതെ, ഓരോ ജ്ഞാനാമൃതത്തിലും അനേകം ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഈ ആൽവൃക്ഷത്തിലെ വിത്ത് പോലെയാണ്. ആ ആൽവൃക്ഷത്തിലെ വിത്തിൽ അനേകം വിത്തുകൾ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ അനേകം അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ശ്ലോകരൂപേണയുള്ള ആ ജ്ഞാനരൂപത്തെ വിളിക്കുന്ന പേര് ജ്ഞാനവല്ലരി എന്നാണ്. എന്നാൽ കൃതിയെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ടു തരത്തിലുള്ള വർണ്ണനയാണുള്ളത്, ഡിസ്ക്രിപ്ഷൻ ആണുള്ളത്. ഒന്ന് ഫോട്ടോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ, രണ്ട് സെലക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. സ്ഥൂല വർണ്ണന, സൂക്ഷ്മ വർണ്ണന, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതിന്റെ അർത്ഥതലത്തിന് അതിന്റെ അന്തസ്സത്തേക്ക് പരിധിയും പരിമിതിയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കൃതിക്ക് മരണം സംഭവിക്കുന്നത്. എന്നാൽ ഓരോ ജ്ഞാനാമൃതത്തിലെയും ജ്ഞാനവല്ലരികൾ എന്ന് പറയുന്നത് അനേകം തരത്തിലുള്ള പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മലർവാടി കണക്കായിരിക്കും ഒരു ജ്ഞാനാമൃതത്തിലെ ഒരു ജ്ഞാനവല്ലരിയെ ശ്രുതിപ്രോക്തമായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന ആനുഭൂതികമാകുന്ന അർത്ഥതലം. അതുകൊണ്ട് ഗുരുവിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ അറിവുകൾ എന്ന് പറയുന്നത് ജ്ഞാനാമൃതമാണ്. ആ ജ്ഞാനാമൃതത്തിലെ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് വെറും പദ്യമല്ല, ശ്ലോകമല്ല, അത് ജ്ഞാനവല്ലരികൾ ആണ്. വികാരവായ്പയുടെ നമുക്ക് എന്തും എങ്ങനെയും പറയാം, അതിനകത്ത് കാര്യമില്ല. വേദങ്ങളെ വേദമെന്ന് തന്നെ വിളിക്കുന്ന കൃതി എന്ന് വിളിക്കാറില്ല. വേദങ്ങളിൽ മന്ത്രങ്ങൾ പദ്യരൂപയുണ്ട്, ഗദ്യരൂപേണയുണ്ട്. ഗുരുവിന്റെ ജ്ഞാനാമൃതത്തിൽ ശ്രുതിപ്രോക്തമായി പറഞ്ഞാൽ അതിൽ സൂത്രമുണ്ട്, മന്ത്രമുണ്ട്, കീർത്തനമുണ്ട്, ഗദ്യമുണ്ട്. ഇതിനെയെല്ലാം കൂടി സംയുക്തമായിട്ട് വിളിക്കാവുന്ന ഔപനിഷദിക നാമമാണ് ജ്ഞാനവല്ലരി, ജ്ഞാനാമൃതം എന്നത്. ബൈബിൾ വേദമാണ്, ഖുർആൻ വേദമാണ്, അത് കൃതി എന്നല്ല പറയുന്നത്. എന്നാൽ നാരായണ ഗുരുവിന്റെ കൃതികളുടെ ജ്ഞാനാമൃതങ്ങളെ കൃതികളെന്ന് പറയുന്നത് ശ്രുതിപ്രക്തമായ അനുഭവം അറിവ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ആണ്. നമുക്ക് വികാരപരമായി എന്തും പറയാം, പ്രവർത്തിക്കാം, നമുക്കതല്ല വേണ്ടുന്നത്. നമ്മൾ പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട്, വികാരപരമായിട്ടൊരാൾ പഴം പൊളിച്ചിട്ട് പഴത്തിന്റെ തൊലി കൊടുക്കുകയും വികാരപരമായി മറ്റൊരാൾ അതെടുത്ത് തിന്നതുമായ കഥ.
ഇതേപോലെ നമുക്ക് ഗുരുവിന്റെ ജ്ഞാനാമൃതത്തെ ആ ജ്ഞാനവല്ലരിയുന്ന അമൃതവാണി ജ്ഞാനാമൃതം എന്നിങ്ങനെ മനസ്സിലാക്കാതെ ഉപരിപ്ലവമായി കൃതിയെന്ന് പറയാം. തെറ്റില്ല, പക്ഷേ അതല്ല ശരി, അതല്ല സത്യം, അതിനതീതമാണ്. തൊലി വേണമെങ്കിലും തിന്നാം, പഴം വേണമെങ്കിലും തിന്നാം, അത് നമ്മളുടെ മാനസികവും ബൗദ്ധികപരമായ തലത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ തീരുമാനിക്കുക തൊലി തിന്നണോ പഴം തിന്നണോ എന്നുള്ളത്. ഇതേപോലെ നാം തീരുമാനിക്കുക ശ്ലോകമായിട്ട് അംഗീകരിക്കണോ ജ്ഞാനാമൃതമായിട്ട് അംഗീകരിക്കണോ വേദമായിട്ട് അംഗീകരിക്കണോ കൃതിയായിട്ട് അംഗീകരിക്കണോ എന്ന്. ഏതായാലും നാളെ ലോകം അംഗീകരിക്കും ഗുരുവിൽ നിന്നും സംഭവിച്ചത് ജ്ഞാനാമൃതമാണ്, അമൃതവാണിയാണ്, അമൃതുലിയാണ്, അത് ജ്ഞാനവലരിയാണെന്ന്. അത് നമ്മെ മുന്നോട്ടേക്ക് നയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി.